Hey guys, welcome back to my channel. So, guys, we have a video Realme C31 mobile review on our channel. We have a phone review. If you have a phone, you can see the using experience. You can see the phone. Water drop no check. Phone water drop no check. ആ ഫോൺ എടുക്കാം 16 പേർ റേഞ്ചിലൊക്കെ ഏത് ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല മച്ചാമാർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിട്ടുന്ന ഫോണാണ് ആൻഡ്രോയിഡ് 11 ആണ് ആ ഫോൺ വരുന്നത് ട്രിബിൾ കാർഡ് സ്ലോട്ടൊക്കെ വരുന്നൊരു അടിപൊളി ഫോണാണ് എല്ലാ മച്ചാമാർക്ക് കൊടുക്കാട്ടോ നല്ലൊരു ചോയ്സാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ബോക്സ് റിയൽമി C31 എന്ന് പറയുന്ന മോഡലിൻ്റെ ബോക്സ് ഇതുപോലെയാണ് വരുന്നത് ഇവിടെ C31 എന്നും അടിയിലായി റിയൽമി എന്നും നമുക്ക് ഇവിടെ ബ്രാൻഡിങ് കാണാം ഇനി നമുക്ക് ഈ ബോക്സിലെ ബാക്കി ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ ഗൈസ് അപ്പോൾ നമ്മുടെ റിയൽമി C31 ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പവർഫുൾ യൂണിക് T612 പ്രോസസ്സർ നൽകിയിട്ടുണ്ട് 5000mAh മാസീവ് ബാറ്ററി നൽകിയിരിക്കുന്നു 13MP ഓൾ ട്രിബിൾ ക്യാമറ സെറ്റപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഫീച്ചേഴ്സിലൊക്കെ ഈ സൈസ് വരുമെന്ന് അറിയില്ല അതവിടെ 8.4mm അൾട്രാ സ്ലിം അപ്പോൾ അത്രയും ചെറിയൊരു ഫോണായിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു അതേപോലെ ഒരു ഫീച്ചർ അതിൻ്റെ ഇതിൽ ആഡ് ചെയ്തത് അപ്പോൾ അടിയിലാണെങ്കിൽ ഇവിടെ ഒരു ആൻഡ്രോയിഡ് എന്നും എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സ് ഒന്ന് പൊളിക്കാം റിയൽമി C31 എന്ന് പറയുന്ന മോഡൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ ഡാർക്ക് ഗ്രീനും ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 64GB ആണ് പിന്നെ റാം വരുന്നത് 4GB നെറ്റ്വർക്ക് ടൈപ്പ് 4G എന്നിവയ്ക്കാണ് ഇതിലെ പ്രധാന സവിശേഷതകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള റിയൽമി C31 ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിനായിട്ട് തട്ടാം ഇതും നമുക്കൊന്നിങ്ങനെ തുറക്കാം അപ്പോൾ അതിനുശേഷം തുറന്നതിനുശേഷം കാണാം ബോക്സ് തുറക്കുമ്പോൾ ഇതേപോലെ ഒരു ലുക്കായിരിക്കും കാണാം അതിൽ തന്നെ ഒരു പേപ്പർ ബോക്സ് കാണാം അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പേപ്പേഴ്സും കാര്യങ്ങളും ആണ് അപ്പോൾ അത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സിം ഇജിറ്റർ പിൻ ആൻഡ് പേപ്പേഴ്സ് ഇതുകൊണ്ട് മാറ്റി വയ്ക്കാം സൈഡിലേക്ക് ഫോണിൽ എന്തൊക്കെ നോക്കാം ഫോൺ നമ്മൾ ചെറുതായി പുറത്തേക്ക് എടുത്തിരുന്നു അപ്പോൾ എന്തായാലും ഫോണൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം കടയിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയാലോ അങ്ങനെ നമുക്കൊന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ എടുത്തു പോയിരുന്നു വരിക അപ്പോൾ നമുക്കിതിലേക്ക് ചാർജർ ബ്രിക്കും അതുപോലെ തന്നെ ചാർജിങ് വയറും കാണാൻ കഴിയും അപ്പോൾ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5W 2A ആണ് എന്നുവെച്ചാൽ 10W 10W ഫാസ്റ്റ് ചാർജർ ആണ് നമ്മുടെ റിയൽമി C31 പവർ കരുത്ത് നൽകുന്നത് 5000mAh കരുത്തേറ്റ ബാറ്ററിയുമുണ്ട് ഇനി നമുക്ക് ഇത് ഏത് ടൈപ്പാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ റിയൽമി C31 എന്ന് പറയുന്ന മോഡലിൻ്റെ ചാർജർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും വെയിറ്റൊന്നും അങ്ങനെ പറയാനൊന്നുമില്ല നോർമൽ വെയിറ്റ് തന്നെയാണ് പക്ഷെ ചാർജ് നല്ല വലിപ്പമുള്ളതാണ് വെയിറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ വെയിറ്റ് ഒന്നുമില്ല സാധാരണ നോർമൽ ചാർജർ വെയിറ്റ് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് വയർ ടൈപ്പ് ഏതാണെന്ന് നോക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ള ചാർജിങ് കേബിളിൻ്റെ പോർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ USB പോർട്ടാണ് സംഭവം നമ്മൾ പ്രതീക്ഷിച്ചതല്ല വന്നത് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ പുതിയ മോഡലിലെല്ലാത്തിലും വരുന്ന ആണ് 90% തൊട്ട് 99% വരെ പേഴ്സൺ വരെ വരുന്ന ഫോണുകൾക്ക് ഇതാണ് പക്ഷേ ഇതിൽ വന്നിട്ടുള്ളത് ഇതാണ് മാത്രം അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ റിയൽമിയുടെ C31 എന്ന് പറയുന്ന മോഡൽ ഫോണ് നമ്മളിത് ആ ഫോണൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പരിചയപ്പെടാം ക്യാമറ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ ഇങ്ങനെ സ്ലോപ്പായിട്ട് വരുന്നതാണ് ക്യാമറ മൊഡ്യൂൾ നേരെ ബോഡിക്ക് സ്ലോപ്പായിട്ട് വരുന്ന ഒരു മോഡലാണ് നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രിബിൾ ക്യാമറ സെറ്റപ്പാണ് ഫസ്റ്റ് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30MP മറ്റത് 2 ക്യാമറ സെൻസറും പിന്നെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറുമാണ് രണ്ടും 2 MP വീതമുള്ള 2 ക്യാമറാസാണ് 13MP റിയർ ക്യാമറയും 2MP മൈക്രോയും അതുപോലെ തന്നെ 2MP ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറുമാണ് ഈ ഫോണിൽ അടങ്ങിയിരിക്കുന്നത് അടിപൊളി ക്യാമറ സെറ്റപ്പ് തന്നെയാണ് റിയൽമിയുടെ ലോഗോ ഈ ഫോണിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വോളിയം റോക്കേഴ്സും അതിൻ്റെ അടിഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുക
മേൽഭാഗത്തൊന്നും നമുക്ക് അധികം കാണാനില്ല. ദി ഇയർ സൈഡിലെ വോളിയം റോക്കേഴ്സും അതുപോലെ ദി ഇയർ സൈഡിലെ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ്. ഇതാണ് പവർ ബട്ടൺ. അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചാർജിംഗ് പോർട്ട് ആൻഡ് മൈക്രോ പോർട്ടും പിന്നെ ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഫോണിന് വേറൊരു പ്രത്യേകത തോന്നിയുണ്ട്, മോസ്റ്റ് സ്റ്റൈലിഷ് ഫോണാണിത്. നല്ലൊരു ലുക്കി തന്നെയാണ്, ഒരു 12 Pro ഒക്കെ സെയിം ലുക്ക് തന്നെയാണ് ഈ റിയൽമി C31 എന്ന് പറഞ്ഞ മോഡലുണ്ട്. നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ ഡിസ്പ്ലേ അല്ല. കാരണം ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്, അതുകൊണ്ട് തന്നെയാകണം ഇവർ HD+ ഡിസ്പ്ലേ വയ്ക്കാൻ കാരണം. അതും അടിപൊളിയാണ്, നോർമൽ റിഫ്രഷ് റേറ്റ് തന്നെയുള്ളൂ. അതുപോലെ ടച്ച് ചേംബർ റേറ്റ് ഒക്കെ നമുക്ക് നോക്കാം. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിലെ ഒരേ ഒരു നെഗറ്റീവ് പറയാനുള്ളൂ, കാരണം ഇതിലെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. അതൊരു പഞ്ച് ഹോൾ കൊടുത്തിരുന്നുവെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കിതിൽ വരുന്ന പ്രോസസ്സർ നേരത്തെ പറഞ്ഞു, പിന്നെ 4 GB റാമും 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിലെ ആൻഡ്രോയിഡ് 11 ഈ ഒരു ഇത് സെറ്റാക്കുന്നത്. അതൊരു 12 ആയിരുന്നു, കാരണം ഇപ്പോഴൊക്കെ 12 ആണ് ഇപ്പോൾ എല്ലാ ഫോണിലും ഇറങ്ങുന്നത്, അതുകൊണ്ടാണ്. പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫോണിലെ ഫ്രീ ഇൻസ്റ്റാൾഡായി വരുന്ന ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അധികം ഒന്നുമില്ല. ഫ്രീ നമ്മുടെ ജോഷ് അതുപോലെ മോജ് സ്നാപ്ചാറ്റ് അതുപോലെയുള്ള ആപ്സുകളാണ് നമ്മൾ ഇതിലെ ആഡായിട്ട് വരുന്നത്. മോജ് അതേപോലത്തെ ആപ്പുകളാണ്. ബാക്കി വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, ബാക്കിയൊക്കെ ഇതിൽ ഫ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നതാണ്. നല്ലൊരു യൂസിങ് ആണ്. ഇതിൽ ആപ്സൊക്കെ ഡിലീറ്റ് ചെയ്താണെങ്കിൽ പ്യുവർ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ബാക്കി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ യൂസിങ് തന്നെ കഴിച്ചു വയ്ക്കുന്ന ഈ ഫോണിലെ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഈ ഫോണിൻ്റെ ബ്ലൂടൂത്ത് സിസ്റ്റം ഒക്കെ വർക്കാകുന്നത്. അതുപോലെ തന്നെ വൈഫൈ കോളിങ്ങൊക്കെ ഇതിൽ അനേബിൾ ആണ്. മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫോണൊരു 10,000 രൂപ റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. 4 GB റാം 64 ഇൻറ്റേർണൽ സ്റ്റോറേജിന് 10,000 രൂപയും 3 GB റാം 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജിന് 9,000 രൂപയുമാണ്. ഈ 32 GB ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ ചൂസാണ് കേട്ടോ. നമ്മൾ 4 GB ആണ് ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. യൂസിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ലാതെ അടിപൊളി ഫോൺ തന്നെയാണ് ഇത്. നമുക്ക് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ബഡ്ജറ്റിലൊരു ഫോൺ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് തന്നെയാണ് ചൂസ് ചെയ്യാനുള്ള നല്ല ഓപ്ഷൻ. നിങ്ങളുടെ ചോയ്സാണ് ബാക്കിയൊക്കെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഫോൺ തന്നെ. ഇതിലെ ഫേസ് ലോക്കും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഇതൊരു ഇറങ്ങിയിട്ട് അധികമായിട്ടില്ല, നല്ലൊരു ഗിഡിലൺ ഫോണാണ്. യൂസിങ്ങിനൊന്നും ഒരു കുഴപ്പവുമില്ലാത്ത ഈ ഫോൺ ആൻഡ്രോയിഡ് 11 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഫോണിൽ നമ്മൾക്കുള്ളത് ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ലോക്കോ പിൻ ലോക്കോ പാസ്വേഡ് ലോക്കോ ഒക്കെ എന്താ വേണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. കണ്ണിന് അനുഹരമായിട്ടുള്ള ബ്ലൂ ലൈറ്റുകൾ സെറ്റാക്കാനുള്ള ഒരു ഫീച്ചറും ഈ ഒരു ഫോണിൽ അടങ്ങിയിട്ടുണ്ട്. യൂസിങ്ങിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാട്ടോ. പിന്നീട് പറയാനുള്ളത് ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് ഈ ഫോണിനോട് ഫ്രീ ആയിട്ട് ഒരു പൗച്ച് ലഭിക്കുകയില്ല എന്നതാണ്. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ, നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ കേൾക്കാനുണ്ട്. സൗണ്ട് നോക്കുകയാണെങ്കിലും നല്ല അത്യാവശ്യത്തിന് നല്ലൊരു സൗണ്ട് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടിപൊളി ഫോണാണ്. അപ്പോൾ എല്ലാ മറ്റന്മാർക്കും ഡിസ്പ്ലേ ഒക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കിഴിഞ്ഞ ഫോൺ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പുതിയ ഫോൺ എടുത്തു, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത്. നമുക്കറിയാവുന്ന രീതിക്കൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഒരു പരീക്ഷണമായിരുന്നു ഈ ഒരു വീഡിയോ. ഇനിയൊക്കെ നമുക്ക് ഇതേപോലെ ഫോണും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് അറിയിച്ച് സെറ്റാകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോൺ കിട്ടിയപ്പോൾ എന്തായാലും നിങ്ങൾ അറിയിക്കാൻ തോന്നി. അപ്പോൾ എന്തായാലും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മച്ചന്മാരും നമ്മുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഇതിനും കിട്ടുന്ന വീഡിയോയിൽ വരുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സീ ഓൺ സൈനിങ് ഔട്ട്. ബൈ.